ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ, ചക്കര ചോറ്. ഒരു പുതുമയുള്ള ഐറ്റം ഒന്നല്ല, പഴയകാല ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്തൊക്കെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടുകാലം മുഹറം മാസത്തിൽ, ബറാത്ത് മാസത്തിലൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് മധുരം ഉണ്ടാക്കുമല്ലോ, ആ ഒരു സമയത്തൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ചക്കര ചോറ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമല്ല, നമുക്ക് എപ്പോഴൊക്കെ എന്തൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കാൻ അങ്ങനെയാണ്. പിന്നെ ഞാനൊക്കെ മദ്രസ പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ കുട്ടികളെ ചേർത്തുമല്ലോ നമ്മുടെ മദ്രസയിലേക്ക്, ആ ഒരു സമയത്ത് മധുരം തരും. ഡെയിലി ഓരോ കുട്ടികളെ ചേർത്തുന്നതിനനുസരിച്ച് ഓരോ ദിവസം ഓരോരോ വെറൈറ്റി വെറൈറ്റി മധുരങ്ങൾ തരും. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ചക്കര ചോറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നത് പിന്നെ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഓൺ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെയ്യാൻ പോകുന്നത് എൻ്റെ ഉമ്മാമ്മയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചക്കര ചോറ് എന്ന് പറയുന്ന ഭയങ്കര പഴക്കമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഉമ്മാമ്മമാരൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ ടേസ്റ്റാണ്, അതുപോലെ തന്നെ റെസിപ്പി ആണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും ചെയ്യും. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്കും ആ ഒരു സെയിം റെസിപ്പി തന്നെ ഷെയർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇത് ഉമ്മാമ്മ ആദ്യം തന്നെ ഒരു പാനിൽ ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ചക്കര ചോറ് ഉണ്ടാക്കുന്നത് പുഴുങ്ങലരി വെച്ചിട്ടാണ്. അതായത് നമ്മൾ വീട്ടിലെപ്പോഴും ചോറ് ഏതാണോ വെക്കാൻ ഉപയോഗിക്കുന്നത് ആ ഒരു സെയിം അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർമലി ചോറ് വെക്കുന്ന പോലെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെക്കുക. പിന്നെ ഇവിടെ ഒരു പാനിൽ ഉമ്മാമ്മ അരക്കിലും വെള്ളം മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് അരക്കിലും വെള്ളത്തിലേക്ക് ഒരു അരക്കപ്പളവിൽ വെള്ളവും ചേർത്തിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ബൗളിലേക്ക് ഒരു നാഴി അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് എൻ്റെ വീട്ടിലിപ്പോൾ പൊന്നി അരിയാണ് ചോറ് വെക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഉമ്മാമ്മ ഒരു നാഴി കണക്ക്, അതായത് എൻ്റെത് മെഷറിംഗ് കപ്പിൽ ഞാൻ നോക്കുന്ന സമയത്ത് 250 ml ഒന്നര കപ്പാണ് ഉള്ളത് അരി, പുഴുങ്ങലരി. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം, വെള്ളം എന്ന് പറയുന്നത് ശർക്കരയാണ് നമ്മുടെ നാട്ടിൽ വെള്ളം എന്നാണ് പറയാറുള്ളത്, അത് അത്യാവശ്യം മെൽറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വെള്ളം ഇവിടെ തിളക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉമ്മാമ്മ എടുത്ത് വെച്ചിട്ടുള്ള അരിയൊക്കെ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കരുതും കുറുവയൊക്കെ വെച്ച് ചെയ്യാമോ എന്നുള്ളത്. നിങ്ങളെ വീട്ടിൽ ഏതാണ് ചോറ് വെക്കുന്നത് ആ ഒരു അരി തന്നെ മതി കേട്ടോ. അതിനായിട്ട് സ്പെഷ്യലായിട്ട് വാങ്ങിക്കൊന്നും വേണ്ട. പിന്നെ റേഷൻ അരി വെച്ചിട്ടും ഒക്കെ ചെയ്യാൻ ഒരു പ്രശ്നവും. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം നല്ലപോലെ മെൽട്ടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരിയും വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇത് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉമ്മാമ്മ. അപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. സാധാരണ നമ്മൾ ചോറ് എങ്ങനെയാണ് വേവിക്കുന്നത് ആ ഒരു രീതിക്ക് നന്നായിട്ട് വെന്തിട്ട് വെള്ളം വറ്റി വരണം കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടുപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യണേ. സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇതാ അതിനിടയിൽ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള. അപ്പോൾ ഏതാണ്ട് ഒരു കാൽഭാഗത്തിന് മുകളിലായിട്ട് വേവ് ആയിക്കഴിഞ്ഞാൽ മാത്രം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. ഇനി നന്നായിട്ട് വെന്തിട്ട് വെള്ളം വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ സോഫ്റ്റായിട്ട് തന്നെ വേവണേ. അതിനുശേഷം നമ്മൾ നേരത്തെ മെൽട്ടാക്കി വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ ശർക്കര, അത് ഇതുപോലെ ഒന്ന് അരിപ്പയിൽ കൂടി അരിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് അരക്കിലും വെള്ളമല്ലേ ശർക്കര, അതിൽ നിന്നൊരു കാൽ കപ്പ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അത്രക്ക് ആവശ്യമില്ല, മെൽറ്റ് ചെയ്ത സമയത്ത് കൂടുതലായതുകൊണ്ട് ഉമ്മാവ് പറഞ്ഞ് അരക്കിലോ ഒന്ന് കാൽ കപ്പ് കുറച്ചിട്ട് ഉപയോഗിച്ചാൽ മതി എന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അളവ് കറക്റ്റായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് നമ്മുടെ മധുരം പാകമായിരുന്നു. അല്ലെങ്കിൽ അരക്കിലോ മൊത്തത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ മധുരം കൂടുതലായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അരക്കിലോ മൊത്തത്തിൽ ഒഴിക്കുക. നമുക്ക് അത്രക്ക് വേണ്ടാത്തതുകൊണ്ട് ഒരു കാൽ കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വെള്ളം കൂടി ഒഴിച്ച സമയത്ത് കണ്ടില്ലേ കുറച്ചുകൂടി ലൂസായല്ലോ, അതും കൂടി ഒന്ന് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വറ്റിച്ചെടുക്കണേ. ആ ഒരു സമയം കൂടി നമ്മുടെ ഈ ഒരു ചോറിലൊക്കെ നന്നായിട്ട് മധുരം പിടിച്ച് കിട്ടും.
അങ്ങനെ വെള്ളവും ചേർത്തിട്ട് ഇതാ നല്ല പോലെ ഇപ്പം തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തേങ്ങ മൊത്തത്തിൽ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ സൈസ് തേങ്ങ ആയതുകൊണ്ടാണ് ഒന്നെടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ വലിയ തേങ്ങയൊക്കെ ആണെങ്കിൽ അരമുറി മതിയാകും. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ അത്യാവശ്യം ഇതിൽ വേണം കേട്ടോ, കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് സമയം കഴിയുന്ന സമയത്ത് വീണ്ടും നന്നായിട്ട് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫ്ലേവർ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. നല്ല ടേസ്റ്റാണ് ഈ ചേർക്കുന്ന സമയത്ത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കാര്യമായിട്ടൊന്നും ചേർക്കാനൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇനി കുറച്ചുകൂടി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് ഉണ്ടാകാൻ പാടില്ല, കുറച്ച് നന്നായിട്ട് വറ്റിയിട്ട് കിട്ടണം. അതുപോലെ തന്നെ ഞാനൊക്കെ മദ്രസ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിക്ക് പുതിയ കുട്ടികളെ ചേർത്തുന്ന സമയത്ത് ഇത് തരും, അല്ലെങ്കിൽ ആരെങ്കിലും നേർച്ചയും കാര്യങ്ങളൊക്കെ ആക്കുമല്ലോ, അപ്പോൾ മദ്രസ കുട്ടികൾക്ക് ഇത് കൊണ്ടുതരും. അപ്പോൾ ഞാനൊക്കെ ചെറുതിലെന്ന് വെച്ചാൽ ഒട്ടും മിക്ക ദിവസങ്ങളിൽ ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ മദ്രസ പോകുന്ന സമയത്ത് എല്ലാവർക്കും അറിയാലോ, നമ്മൾ നോർമലി ചെറിയ ലേറ്റ് ആയിട്ട് എന്തെങ്കിലും ഫുഡല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ ഇത് വിശന്ന് നിൽക്കുന്ന സമയത്ത് ഈ ഒരു ചോറ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക, അതോ വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് എനിക്കൊക്കെ ഇത് ഫേവറേറ്റ് ആയിട്ട് മാറിയത് കേട്ടോ. ഇപ്പം എപ്പോഴും ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കഴിക്കാൻ ഇടയ്ക്ക് പൂതി വരുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ചക്കര ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചക്കര ചോറ് നല്ല പോലെ വെള്ളം വറ്റിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തെടുത്തിട്ട് ഏതാണ്ട് ഒരു 10 മിനിറ്റൊക്കെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടും കേട്ടോ. ഇതാണ് പെർഫെക്റ്റ് ചക്കര ചോറിൻ്റെ ആ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും അടുത്ത മാസം പറാത്തൊക്കെ ആവാറായി. അപ്പോൾ ഇപ്രാവശ്യത്തെ പറാത്തിന് എന്തായാലും നമ്മുടെ ഈ ഒരു ചക്കര ചോറന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ എത്രമാത്രം സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ചക്കര ചോറ്, ഈ ഒരു ഐറ്റം ഉണ്ടോയെന്നുള്ളതോ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ സീസണിൽ ഏതൊക്കെ സമയത്ത് ഉണ്ടാക്കാമെന്നുള്ളതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമുക്കും കൂടി അറിയാമല്ലോ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളതൊക്കെ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.